നമ്മുടെ ഇന്നത്തെ വീഡിയോ നാക്കിലെ കെട്ടിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ എന്താണ് നാക്കിലെ കെട്ടെന്ന് നോക്കാം. നമ്മുടെ നാക്കിനെ നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ ടിഷ്യൂ ആണ്. അതിനെ നമ്മൾ ഫ്രെനുലം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫ്രെനുലത്തിന്റെ നീളം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ നാക്കിലെ കെട്ടെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ? കുഞ്ഞിന് നാക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് നീട്ടാൻ പറ്റില്ല. ഇനി നാക്ക് നീട്ടുമ്പോൾ തന്നെ നാക്കിന്റെ അറ്റം ഇങ്ങനെ ഒരു ഡബ്ല്യു ഷേപ്പിലായിരിക്കും കാണപ്പെടുക. ഇതുകൊണ്ട് കുഞ്ഞിന് എന്താണ് ഒരു ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, കുഞ്ഞിങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് നിപ്പിളിൽ നല്ലൊരു പിടുത്തം കിട്ടില്ല. ലാച്ചിങ് എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു ലാച്ചിങ് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വന്നോളണം എന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ സിവിയർ ആണെങ്കിൽ നിപ്പിളിൽ ശരിയായിട്ടുള്ള ഒരു പിടുത്തം കിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ചില കട്ടിയുള്ള വാക്കുകളൊക്കെ ഉച്ചരിക്കാനായിട്ട് പ്രയാസം നേരിടും. സംസാരിക്കുന്നത് ഒരു കാരണവശാലും നാക്കിലെ കെട്ടുകൊണ്ട് ലേറ്റാവില്ല. കറക്റ്റ് സമയത്ത് കുഞ്ഞ് സംസാരിക്കും, പക്ഷേ ചില വാക്കുകൾ ഉച്ചരിക്കാൻ ഒരു പ്രയാസം നേരിടും. അപ്പൊ ഇതിനെന്താണ് ചികിത്സ? സാധാരണഗതിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില കേസസിൽ സ്പീച്ച് തെറപ്പി ആവശ്യം വന്നേക്കും. പക്ഷേ സ്പീച്ചിൽ വളരെയധികം ഉച്ചാരണ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുഞ്ഞിന് പാല് കുടിക്കാൻ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പാല് കുടിക്കാൻ, ഇപ്പിളിൽ പിടുത്തം കിട്ടാനൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ മാത്രം സർജറി വഴി ഇത് ഈ കെട്ട് പതുക്കെ ഒന്ന് അയച്ചു വിടാവുന്നതാണ്. അപ്പൊ ഇത് വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് വളരെ മൈനർ ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഇനിയിപ്പോ ഉച്ചാരണ വൈകല്യമുള്ള കുഞ്ഞുങ്ങളിൽ ഈ സർജറി ചെയ്താലും ചിലപ്പോൾ സ്പീച്ച് തെറപ്പിയുടെയും കൂടെ ആവശ്യം വന്നേക്കും. അപ്പൊ ഇതാണ് നാക്കിലെ കെട്ടിനെ കുറിച്ചുള്ള കോമൺ ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ എഴുതി ചോദിക്കാം.